പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയത്തിലേക്ക്. അതുവഴി വലിയ കച്ചവടത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവും. നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ്, ഒന്നല്ല, എല്ലായിടത്തും ഈ മുഖ്യമന്ത്രിയും ശിവശങ്കറും തൊട്ടതിലെല്ലാം അഴിമതിയാണ്. ഇപ്പോ ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ, പ്രചാരണം കൊടുത്തൊരു പദ്ധതിയാണല്ലോ. ആ പ്രചരണത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രചാരണോപാധികളും ഉണ്ടായിട്ടും അതും ഒരു കൺസൾട്ടൻസി കൊടുത്തിരിക്കുക, ഒരു സ്വകാര്യ കമ്പനിയെ പ്രചരണം ഏൽപ്പിച്ചിരിക്കുക. നോക്കൂ, നിങ്ങൾ ഈ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കയ്യിലുള്ള ഇഷ്ടംപോലെ ഫീൽഡ് പബ്ലിസിറ്റി സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ മുഴുവനുണ്ട്. ഈ ലൈഫ് മിഷന്റെ പ്രചരണത്തിനും പ്രതിവർഷം 15 ലക്ഷം രൂപ ചെലവിൽ ഒരു കൺസൾട്ടൻസിക്ക് ഇത് കൊടുത്തിരിക്കുക. ഇതെല്ലാം വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, IT വകുപ്പുമായി ബന്ധപ്പെട്ട്, സർക്കാരിന്റെ മറ്റ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിയന്ത്രണമുള്ള മറ്റ് വകുപ്പുകളുമായി എല്ലാം ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ചാണ് ഇനി ഇതൊക്കെ NIA അന്വേഷിക്കട്ടെ എന്നുള്ള വാദം പറയുന്നത്. കാരണം സംസ്ഥാന ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി ലൈഫ് മിഷൻ, മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരു പദ്ധതിക്ക് വിദേശ രാജ്യത്തുള്ള ഒരു സന്നദ്ധ സംഘടനയുമായി ചേർന്ന് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നതിനുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാറിലാണ് 1 കോടി രൂപ കമ്മീഷൻ മാത്രമായിട്ട് അതിലെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീക്കും കമ്മീഷനായി കിട്ടിയത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് NIA ആണോ അന്വേഷിക്കേണ്ടത്? അല്ല, കേരള പോലീസിലും അത് അന്വേഷിക്കാൻ ബാധ്യതയില്ലേ? നമ്മുടെ വിജിലൻസിനത് അന്വേഷിക്കാൻ ബാധ്യതയില്ലേ? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സ്ഥാപനത്തെ UAE കോൺസുലേറ്റിന്റെ മറയാക്കി 1 കോടി രൂപ കമ്മീഷൻ വാങ്ങി എന്നുള്ള കാര്യം നിസ്സാരമായിട്ടുള്ളതാണോ? അത് അന്വേഷിക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനില്ലേ? ഇവിടുത്തെ വിജിലൻസിന് എന്താ ജോലി? ഇവിടുത്തെ സർക്കാർ അന്വേഷണ ഏജൻസികൾക്ക് എന്താ ജോലി? അതിന് മുഖ്യമന്ത്രി എല്ലാം എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് എന്തിനാ പറയുന്നത്? ഇത് കേരളവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയല്ലേ? ഇതിന് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമില്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ള UAE കോൺസുലേറ്റ് വിഷയം ജലീലിന്റേതാണ്. ഞാൻ ചോദിക്കുന്നത് UAE കോൺസുലേറ്റിനെ ജലീൽ മാത്രമാണോ മറയാക്കിയിട്ടുള്ളത്? മുഖ്യമന്ത്രി മറയാക്കിയിട്ടില്ലേ? സ്വപ്ന എന്തിനെ കൂടെ പോയത്? ഇതെല്ലാം അന്വേഷണ വിധേയമാക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മുകളിലേക്ക് കുതിര കയറിയത് കൊണ്ട് കാര്യമില്ല. വസ്തുതകൾ വസ്തുതകളായി തന്നെ നിൽക്കും ശ്രീ പിണറായി വിജയൻ. അതിന്റെ മുകളിൽ എത്ര കുതിര കയറിയാലും യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കില്ല. മണിക്കൂറുകളോളം ശിവശങ്കറിനെ എല്ലാ ഏജൻസികളും ലഭ്യമായ വിവരമനുസരിച്ച് കസ്റ്റംസ് മണിക്കൂറുകളോളം ചോദ്യം ചോദ്യം ചെയ്തു. ഇതുവരെയും ശിവശങ്കറിന് എതിരെ ഒരു ചാർജും നിലവിലുള്ള ഒരു രേഖയിലും ശിവശങ്കറിന്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. താങ്കൾക്ക് മറ്റൊരു അറിവുണ്ടെങ്കിൽ അത് പറയാം. എന്തുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ശിവശങ്കറിനെ പിടിച്ചങ്ങ് അറസ്റ്റ് ചെയ്തത്? അല്ല, കേസ് അന്വേഷണം അതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NIA ഇത്രയും വൈകല്യമുള്ള, അന്തർദേശീയ തലത്തിൽ ബന്ധങ്ങളുള്ള, തീവ്രവാദ സംഘടനകളുമായി അടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു കേസാണിത്. അതിന് ധാരാളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മാനങ്ങളുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസ് അന്വേഷണത്തിൽ UAPA നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും ഇവിടെ ഇരിക്കുന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇതിനെ ന്യായീകരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ആ UAPA ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. തുടർ അന്വേഷണം ശരിയായ നിലയിൽ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ശിവശങ്കരൻ ഉൾപ്പെടെ ആർക്കും ഇക്കാര്യത്തിൽ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ശിവശങ്കറിന് പിന്നെ കള്ളക്കടത്ത് സംഘത്തെ വിളിച്ചോ സഹായിച്ചോ എന്നൊക്കെയുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അങ്ങനെ ഒരു കാര്യമേ NIA കസ്റ്റംസോ എവിടെയും പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു വാർത്ത കൊടുക്കുകയാണ്, അതിന്റെ പിന്നിൽ ചില ആളുകളാണ്. അതായത് ശിവശങ്കർ തിരിച്ച് സഹായിച്ചില്ല സ്വപ്നയെ, അന്ന് ഹെഡ്ലൈൻ വാർത്തയായിരുന്നു. അങ്ങനെ എവിടെയും കസ്റ്റഡി ആരും പറഞ്ഞിട്ടില്ല, കസ്റ്റംസും പറഞ്ഞിട്ടില്ല, NIA പറഞ്ഞിട്ടില്ല. അത് അതിന്റെ CD ബാക്കിയൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും.
അപ്പൊ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാര് നന്നായി പരിശ്രമിച്ച് നടത്തുന്നതാണ്, ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റും ശിവശങ്കർ ഉൾപ്പെടെ ആർക്കും കൊടുത്തിട്ടില്ല. അന്വേഷണത്തിന് നമുക്ക് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല, അന്വേഷണം ഉള്ളതേ വരുള്ളൂ, ഇല്ലാത്തത് വരുത്താൻ അങ്ങനെയുള്ള ഒരു ഏജൻസി അല്ല, കേരള പോലീസ് പോലെയല്ല പിന്നെ എന്നെ പിടിച്ചാകത്തിട്ടതുപോലെ എന്നാ പിന്നെ പിണറായി വിജയൻ ഇപ്പൊ നാളെ രാവിലെ പിടിച്ചാകത്തിട്ടാന്ന് വിചാരിക്കും. അതല്ല എൻ ഐ എന്ന് പറയുന്നത്. എൻ ഐ എ അതിന്റെ ഒരു വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തും. ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കേസിൽ വ്യക്തമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ട്. ജൂലൈ 6 മുതൽ ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മുഖ്യമന്ത്രിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പ്രഭവ കേന്ദ്രം, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് തെളിഞ്ഞു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ആര് പറഞ്ഞു? നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്കറിയോ എൻ ഐ എ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് അറിയോ? എൻ ഐ എ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സീൽ വെച്ച കവറിൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. അത് വരുമ്പോ നമുക്ക് നോക്കാം. പ്രതി ചേർക്കൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ പ്രതി ചേർക്കില്ലെന്നും പ്രതി ചേർക്കുന്നു പറയുന്നത്? പ്രതി ചേർക്കുവോ പ്രതി ചേർക്കാതിരിക്കുവോ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളെ ആശ്രയിച്ചാണ് അന്വേഷണത്തിന്റെ പുരോഗതി. സർക്കാരിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും അല്ല, മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറയാൻ, മുഖ്യമന്ത്രി അന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് മാത്രമാണ് ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നെ ഞാൻ ചോദിച്ച ചോദ്യം പിന്നെ രഞ്ജിത്ത് അല്ല അയാളെ വിടുന്നത്, ഈ ആ ഉദ്യോഗസ്ഥനെ വെച്ചാണല്ലോ ഈ മുഖ്യമന്ത്രി ഇത്രയും ഡിഫൻസ് കൊണ്ടുവന്നത്. അതേ കസ്റ്റംസ് പറഞ്ഞു, ഞാനിപ്പോ ചോദിച്ചല്ലോ, കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത സ്വാധീനമുണ്ട്. മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെയും പോലീസിലെയും ആളുകളുടെ സഹായത്തോടുകൂടി ഈ കേസിൽ സ്വപ്ന ഭീഷണിപ്പെടുത്തിയതായി ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അല്ല കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ അത് കാണാത്തത്? കസ്റ്റംസ് പറഞ്ഞിരിക്കുകയാണത്, നിങ്ങൾ അന്വേഷിക്കൂ. കസ്റ്റംസ് സ്വപ്നയുടെ ജാമ്യാപേക്ഷയ്ക്ക് അല്ല, അത് എൻ ഐ എയുടെയാണ് നിങ്ങൾ പറഞ്ഞത്. കസ്റ്റംസ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ അന്വേഷിക്കും. ഇങ്ങനെ വ്യതിരിപ്പിക്കുന്നവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, എന്റെ ഓഫീസിൽ വന്നോട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതിന്റെ നെഞ്ചിടിപ്പ് കൂടുക, മുഖ്യമന്ത്രി അതിസമർത്ഥനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. ഇപ്പോ എന്റെ ഓഫീസ് എല്ലാം ഫ്രീ ആണെന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാരും അത് വിട്ടല്ലോ. എവിടെ ഇപ്പൊ സി സി ടി വി ദൃശ്യങ്ങളുടെ കാര്യം എന്തായി? നിങ്ങൾ വലിയ വാർത്തകളെല്ലാം അന്ന് അവിടെ ഓടിയെത്തി, മനോരമയും മാതൃഭൂമി ഏഷ്യാനെറ്റ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അവിടെ ഉള്ളു. ഇപ്പൊ എന്താ അന്വേഷിക്കാറ്? എത്ര ദിവസം കൊണ്ട് കൊടുക്കാന്നാ പറഞ്ഞത്? CCTV ദൃശ്യങ്ങളുടെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താ? ഇത്ര എന്ന് കൊടുക്കുന്നതായിരുന്നു പറഞ്ഞത്? അല്ല അത് ഞാൻ അല്ല, എത്ര ദിവസമായി CCTV ദൃശ്യങ്ങൾ ഓരോ കാര്യത്തിലും നിങ്ങൾ നോക്കൂ. ഈ കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് കസ്റ്റംസ് പിടിക്കേണ്ടിയിരുന്ന ചില ആളുകളെ സംസ്ഥാന നികുതി വകുപ്പ് പിടിച്ച് 30 കോടി രൂപയുടെ സ്വർണം കോഴിക്കോട് അങ്ങാടിയിലെ ചില ജ്വല്ലറികൾ റെയ്ഡ് ചെയ്ത് ധനകാര്യ വകുപ്പ്, കേരളത്തിലെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പിടിച്ചു. കേരള ധനകാര്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എത്ര തവണയാണ് സ്വപ്നയെ വിളിച്ചിരിക്കുന്നത്? അല്ല അതെനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഇതൊക്കെ ഈ സർക്കാർ എങ്ങനെയൊക്കെയാണ് ഇത് ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്, കുറ്റവാളികളെ സഹായിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര തവണയാണ് ധനകാര്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി സ്വപ്നയെ വിളിച്ചിരിക്കുന്നത്? എന്താ അയാളുടെ ആവശ്യം? എന്തിനാ ഇവർ ഇടക്കിടക്ക് ഈ വിദേശത്ത് പോകുന്നത്? എന്താ അവർക്ക് അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ബാക്കിയൊക്കെ പിന്നെ ഓക്കെ. അതിനേക്കാൾ വലിയ അഴിമതിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ രീതിയിലുള്ള അക്രമക്കേട് നടന്നിരിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ് കോഴിക്കോട്.
സ്വർണ്ണ കള്ളക്കടത്തിന് പിന്നിൽ രാജ്യാന്തര റാക്കറ്റ് എന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ. ഒരു സംഘം ആളുകൾ മുടക്കുന്ന തുക ഹവാല മാർഗത്തിലൂടെ ഗൾഫിലെത്തിച്ചാണ് സ്വർണം വാങ്ങുന്നതെന്നും കസ്റ്റംസ് കോടതി അറിയിച്ചു. അതേസമയം ഉന്നത ബന്ധമുണ്ടെന്ന പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതിയെ അറിയിച്ചു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും. സി എൻ പ്രകാശ് ഹൈക്കോടതിയിൽ നിന്നും ചേരുന്നു. വിശദാംശങ്ങളുമായി ആദ്യം ഡാനി, പ്രധാനമായും കസ്റ്റംസ് അറിയിച്ചിരിക്കുന്ന വിഷയം എന്താണ്? രാജ്യാന്തര അന്താരാഷ്ട്ര ബന്ധമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിന് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കസ്റ്റംസ് വ്യക്തമാക്കിയിരിക്കുന്നത്? പറഞ്ഞ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇക്കാര്യങ്ങൾ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലായിരുന്നു പ്രതികളായ സ്വപ്നയും സന്ദീപും സരിത്തും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അവർ ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച്, ഇവരുടെ പണമിടപാട് അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണത്തിന് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ, അവരുടെ ഒരു കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഇരുവരെയും മൂന്ന് പേരെയും ഹാജരാക്കിയത്. ഇതോടൊപ്പം തന്നെ തുടർന്ന് അങ്ങോട്ട് ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിരുന്നു. ഈ കസ്റ്റഡി അപേക്ഷയിലാണ് പ്രതികളുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നത്. ഇത് മറ്റ് ഏജൻസികളോടും ഇവർക്ക് മറ്റ് പലരെയും, ഉന്നതരായ പലരെയും അറിയാമെന്ന് എൻഐയോടും കസ്റ്റംസിനോടും അടക്കം ഇവർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ളൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ഇവരെ കസ്റ്റഡി അപേക്ഷ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രതികൾ ഇവരുടെ ഉന്നത ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉന്നത ബന്ധങ്ങൾ ഇവരോട് സംബന്ധിച്ചിട്ടുണ്ട്, പലരെയും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. ഇവർക്ക് ഏത് രീതിയിലാണ് ഇവരുമായുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഹവാല ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ കസ്റ്റഡിയിലേക്ക് ഇവരെ ആവശ്യമുണ്ട് എന്ന് കാണിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി ഇന്ന് അപേക്ഷ നൽകിയത്. അതിന് പ്രകാരം 4 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുമുണ്ട്. മറ്റ് ഏജൻസികൾക്ക് മുൻപിൽ ആവർത്തിച്ച നിലപാട് തന്നെയാണ് ഇഡിക്ക് മുന്നിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലും പ്രതികൾ ആവർത്തിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇവർക്ക് പല ഉന്നത ബന്ധങ്ങളുണ്ട്, പലരെയും പരിചയമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. അത് ഏത് രീതിയിലുള്ളതാണ് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. മറ്റ് ഏജൻസികളും സമാനമായ രീതിയിൽ ശിവശങ്കർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അത്തരം രീതിയിലുള്ള ഒരു പരിശോധന. കസ്റ്റംസ് വ്യക്തമാക്കിയ വിവരങ്ങൾ ഡാനിപ്പോൾ നൽകുമ്പോൾ എൻഫോഴ്സ്മെന്റും കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പ്രതികൾക്ക് ഉന്നത ബന്ധമുണ്ടെന്ന് പ്രതികൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചതായാണ്. സി എൻ പ്രകാശ്, വിശദാംശങ്ങൾ എന്താണ്? ഉന്നത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉയർന്ന പല ആരോപണങ്ങളും ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമ്മതമാണ്, അല്ലെങ്കിൽ അത്തരം ആ രീതിയിലുള്ള ഒരു മൊഴിയാണ് പ്രതികൾ അറിയിച്ചിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പ്രതി ചേർക്കപ്പെട്ട മുഹമ്മദ് അൻവർ ഉൾപ്പെടെ 3 പേരാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിൽ രാജ്യാന്തര റാക്കറ്റ് ഉണ്ടെന്ന് കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഒരു സംഘം ആളുകളാണ് കള്ളക്കടത്തിനായി പണം മുടക്കുന്നത്. ഇത് ഹവാല മാർഗത്തിലൂടെ ഗൾഫിൽ എത്തിക്കുകയാണ്. ഇതിന് സ്വർണം വാങ്ങി തിരിച്ചയക്കുന്നു. ഇതാണ് സംഘത്തിന്റെ രീതി. ഇത്തരത്തിൽ നിരവധി തവണ സ്വർണ്ണക്കള്ളക്കടത്ത് ഈ സംഘം തന്നെ നടത്തിയതായിട്ടാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് എന്നാണ് കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത്. ഈ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടായിരുന്നു കസ്റ്റംസിന്റെ ഈ വാദങ്ങൾ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് വേണ്ടി ഹൈക്കോടതി ഈ ഹർജികൾ മാറ്റുകയും ചെയ്തു. സി എൻ പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ഡാനി പോളിനൊപ്പം ഇടവേള. കോട്ടയത്ത് റോഡിൽ തെന്നി വാനിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായ പരിക്ക്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷോബിൻ ജെയിംസിനെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മാത ആശുപത്രിക്ക് സമീപത്തുണ്ടായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. കനത്ത മഴയിൽ റോഡിലുണ്ടായ വെള്ളക്കെട്ടും കുഴികളുമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. കോട്ടയത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലെ സിസിടിവി ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ ഗുരുതരമായ പരിക്കുകളാണുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
കോട്ടയത്ത് റോഡിൽ തെന്നി വാനിനടിയിൽപ്പെട്ടാണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായ പരിക്കേറ്റത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. റോഡിലെ മഴ മൂലമുണ്ടായ വെള്ളക്കെട്ടും കുഴിയിലുമാണ് വീണിരിക്കുന്നത്. അത് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള വാഹന ഗതാഗതം ഈ സമയത്ത് റോഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തീർത്തും ആശ്വാസകരമായ കാര്യം. അത് വലിയൊരു അപകടത്തിന് ഉള്ള വഴി വെച്ചില്ല. പക്ഷേ എങ്കിലും ഉണ്ടായ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള സൂചനകൾ വരുന്നു. വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷോബിൻ ജെയിംസ് ആണ് സ്കൂട്ടർ യാത്രക്കാരൻ. തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാതാ ആശുപത്രിക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഴ കുറഞ്ഞിട്ടും ദുരിതം ബാക്കി. മഴയുടെ തോത് കുറഞ്ഞതോടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും വെള്ളമിറങ്ങി തുടങ്ങി. എന്നാൽ മടവീഴ്ചയിൽ വെള്ളം കയറിയ കുട്ടനാട്ടിൽ ദുരിതമൊഴിയുന്നില്ല. കരുവേലി പാടശേഖരത്തിൽ മടവീണ് CSI ചാപ്പൽ നിലംപൊത്തി. പാലക്കാട് ശിരുവാണി മേഖലയിൽ കനത്ത മഴയിൽ തകർന്ന വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചു. കണ്ണൂർ മലയോര ഹൈവേയുടെ ഭാഗമായ ഉളിക്കൽ മുണ്ടാനൂർ എസ്റ്റേറ്റിന് മുന്നിലെ റോഡ് മഴയിൽ തകർന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും, കോട്ടയത്ത് നിന്ന് ശ്രീജിത്തും, കണ്ണൂരിൽ നിന്ന് മനു ഭരതും, ഒപ്പം പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പേരിയും ചേർന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ആലപ്പുഴയിൽ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടും മടവീഴ്ച തുടരുകയാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നു. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേ. കിഴക്കൻ മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ കുട്ടനാട്ടിലേക്കുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ പല ആളുകളും ഉൾപ്രദേശങ്ങളിൽ നിന്ന് വള്ളങ്ങൾ, ചെറുവള്ളങ്ങളിലൊക്കെ കരകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അസുഖബാധിതരായ ആളുകളെ കരയ്ക്കെത്തിക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. പല ആളുകളും ഈ നേരത്തെ കണ്ടതുപോലെ തന്നെ പല ആളുകൾ, ഗർഭിണികളായ ആളുകളും സ്ത്രീകളും അടക്കം ഇത്തരത്തിൽ ഉൾപ്രദേശങ്ങളിലുണ്ട്. ഇവരെ കരയ്ക്കെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കിഴക്കൻ മേഖലയിൽ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ ജലനിരപ്പ് താഴുമ്പോൾ അത് കുട്ടനാടനെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ചേട്ടാ, എന്ത് പറ്റിയതാ? എന്ത് സുഖമില്ല എന്ന് പറഞ്ഞല്ലോ. സുഖമില്ലാതെ ഞങ്ങൾ ചെന്നങ്കരി ആറാം വാർഡ്, കഞ്ഞി ആറാം വാർഡിലെ കിഴക്കുമ്പോഴും പാടശേരത്തില്ല എന്നൊരു അള്ള വീണായിരുന്നു. ആ അള്ള വീണ സ്ഥലത്ത് ഞങ്ങൾ പോയി അവിടെ അള്ള അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം അവിടെ ചെയ്തപ്പം ചെയ്തൊന്നും കൊടുത്തില്ല. നടുവ് അവിടെ കട്ട ചവിട്ടിക്കെല്ലാം കൊള്ളിക്കണായിരുന്നു. അങ്ങനെ കൊള്ളി സമയത്ത് നടുവിനൊരു പിടുത്തം വന്നായിരുന്നു. അച്ഛൻ അതിന് ശേഷം തിരിച്ച് വന്ന് കൊടുത്ത് വള്ളത്തിൽ വള്ളത്തിൽ മുഴുവൻ കട്ടയാണ്. ആ കട്ട വള്ളത്തിൽ ഞാൻ ചെറുതായിട്ട് വീണായിരുന്നു. വീണോ? രക്ഷാപ്രവർത്തനത്തിന്റെ സംരക്ഷിക്കുന്നതിനിടയിൽ വീണായിരുന്നു. വീണപ്പോൾ ശരീരം ക്ഷയിക്കായിരുന്നു പെട്ടെന്ന്. പക്ഷെ അതിന് ശേഷം ഞാനിവിടെ നെടുമുടി ABS ക്ലിനിക്ക് അവിടെ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് പോയായിരുന്നു. ചേന്നങ്കരി വള്ളത്തിൽ കൊണ്ടുവരുന്നോണ്ടാ ഞാൻ ചോദിച്ചത്. ചേന്നങ്കരി നിറയെ വെള്ളമാണോ? ആണല്ലേ. ഈ പറഞ്ഞതുപോലെ പല ആളുകളെയും കരക്കെത്തിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ 6 മാസം ഗർഭിണിയായ ഒരു യുവതി, അവർക്ക് ചമ്പക്കുളം ഭാഗത്ത് താമസിക്കുന്നവരാണ്. അവരെ കരക്കെത്തിക്കുക എന്നുള്ളത് ഈ കക്ഷിയാണോ കൊണ്ടുവരുന്നത്? ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണോ? വീട്ടിൽ മുഴുവൻ വെള്ളമാണോ? ചമ്പക്കുളമാണോ? ഇതാണ് ആ സാഹചര്യം. ഇത്തരത്തിൽ ആളുകളെ, പല ആളുകൾക്കും പുറത്തെത്തിക്കാനായിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ഇപ്പോൾ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് അടക്കം നിന്നുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെ, ഗർഭിണിയായ ഒരു യുവതിയെ, ചമ്പക്കുളം ഭാഗത്ത് നിന്ന് ഗർഭിണിയായ ഒരു യുവതിയെ ഇപ്പോൾ ആംബുലൻസിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ആംബുലൻസ് അവർ ആവശ്യാനുസരണം, അവർ പറഞ്ഞ അനുസരിച്ച് ആംബുലൻസ് വന്നു. പക്ഷേ ഈ നെടുമുടി ഭാഗം കടന്ന് ചമ്പക്കുളത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ ഒരു പൊന്തുവെള്ളം പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി അതിലാണ് ഈ ഗർഭിണിയായ യുവതിയെ ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് കുട്ടനാട്ടുകാരുടെ അവസ്ഥ. മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും പാടശേഖരങ്ങൾ പൊട്ടി, പുറംബണ്ടുകൾ പൊട്ടുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി. വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ 2018 ശേഷവും ആളുകളുടെ ജീവിതത്തിന് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും ആളുകളുടെ ജീവിതത്തിനും ദുരിതത്തിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇത്തരത്തിൽ ആവശ്യഘട്ടങ്ങളിൽ, അത്യാസന ഘട്ടങ്ങളിൽ ആളുകളെ എത്തിക്കുക എന്നുള്ളത്, കരയ്ക്കെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് ഇപ്പോൾ ഗർഭിണിയായ ഈ യുവതിയെ, ഇവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ടാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഉണ്ടോ? ഇതാണ് ഒരു പൊന്തുവെള്ളം, പൊന്തുവെള്ളത്തിനകത്ത് കൊണ്ടുവന്ന ഇത്രയും ദൂരം ചമ്പക്കുളം പോലെയുള്ള ഒരു പ്രദേശത്തുനിന്ന് ഇത്രയും ദൂരം കൊണ്ടുവന്ന് അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സാഹചര്യം. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിരവധി കാലമായി കുട്ടനാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം, അതായത് പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ കെട്ടി അവരെ സുരക്ഷിതരാക്കുക, അവരുടെ ഭക്ഷണവും, ഒപ്പം തന്നെ നാടിനെ മുഴുവൻ ഭക്ഷണം വിളമ്പുന്നവരാണ് കുട്ടനാട്ടുകാർ. അത്തരത്തിൽ നെല്ലും ഒപ്പം തന്നെ ഭൂമിയും അവരുടെ എല്ലാ സ്വത്തുവകകളും മനുഷ്യരെയും സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ എല്ലാ പ്രളയകാലത്തും മുന്നോട്ട് വെക്കുന്നത്. പുറംബണ്ടുകൾ അടക്കം കെട്ടി സംരക്ഷിക്കണം, അതായത് എലിവേറ്റഡ് ഹൈവേയോ വലിയ വലിയ പ്രോജക്ടുകളോ ഒന്നുമല്ല അവർക്ക് വേണ്ടത്, മറിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമാണ് ഉണ്ടാക്കി തരേണ്ടത്. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് പുറംബണ്ടുകൾ ബലപ്പെടുത്തിക്കൊണ്ട് പാടശേഖരങ്ങളെ ബലപ്പെടുത്തണമെന്നുള്ള പ്രധാനമായ ആവശ്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ കണ്ട വ്യക്തി, അദ്ദേഹം ഈ ബണ്ടിനെ വെള്ളക്കെട്ടിൽ നിന്ന് മടവീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനിടയിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ടതാണ്. അത്തരത്തിൽ അവരവരുടെ ജീവൻ പണയം വെച്ചും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ കാണണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മനു ഭരത് ചേരുക. മനു, ഏത് രീതിയിലാണ് കണ്ണൂരിലെ സ്ഥിതി? മഴയ്ക്കും അതോടൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ടോന്നുള്ള മുന്നറിയിപ്പുകൾ മാറി നിൽക്കുകയാണോ ജില്ലയിൽ നിന്ന്? കണ്ണൂരിൽ മഴ കുറഞ്ഞിരിക്കുന്നു, പക്ഷേ ഈ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൂടുതൽ പുറത്തു വരികയാണ്. ഇന്നിപ്പോൾ ഈ മലയോര ഹൈവേയുടെ ഒരു ഭാഗം തകർന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ട് അല്ലെങ്കിൽ തകർന്നിട്ടുണ്ട്. ഈ കണ്ണൂർ ഉളിക്കൽ ഉണ്ടാനൂർ എസ്റ്റേറ്റിന് സമീപത്തുള്ള മലയോര ഹൈവേ ആണ് പൂർണ്ണമായും തകർന്നത്. നേരത്തെ അവിടെ ഈ പാതയിൽ ഒരു വിള്ളൽ കണ്ടിരുന്നു. അത് പിന്നീട് കൂടുതലായി ഇന്ന് രാവിലെയോടുകൂടി അത് പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രദേശത്തുകൂടിയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം. വാതിൽമട വഴി പയ്യാവൂരിലേക്കാണ് ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ഇപ്പോഴും ഈ ക്യാമ്പുകളിൽ ആളുകൾ തുടരുന്നു. 2,815 പേർ ക്യാമ്പുകളിലുണ്ട്. അതിൽ 2,015 ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകളെയും ബന്ധുവീടുകളിലേക്കാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വീടുകളിൽ അല്ലെങ്കിൽ ക്യാമ്പുകളേക്കാൾ കൂടുതൽ സുരക്ഷിതം ഈ ബന്ധുവീടുകളാണ് എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 12 ദുരിതാശ്വാസ ക്യാമ്പുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 21 വീടുകൾ ഈ പൂർണ്ണമായി തകർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക്. ഇതോടൊപ്പം തന്നെ 1031 വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ മഴ ബാധിച്ചിരിക്കുന്നത്. വൈദ്യുതി ബന്ധം, അതായത് KSEB വലിയ തോതിൽ നഷ്ടമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ 8.86 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂരിൽ ലഭിച്ചത്. ഈ KSEBയുടെ നഷ്ടം 2 കോടി രൂപയോളം വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2,000 പ്രദേശങ്ങളിൽ മരം വീണും ഒക്കെ ഈ KSEBയുടെ ലൈനുകൾ മറ്റും തകർന്നിട്ടുണ്ട്. അതുപോലെ വിവിധയിടങ്ങളിൽ ഈ ഹൈടെൻഷൻ ലോ ടെൻഷൻ പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. 120 ലോ ടെൻഷൻ പോസ്റ്റുകളാണ് കേടുപാടുകൾ സംഭവിച്ചത്. 180 ഹൈടെൻഷൻ പോസ്റ്റുകൾക്കും ഇതേപോലെ പ്രശ്നമുണ്ടായി. 110 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ലൈനുകൾ പലയിടത്തുങ്ങളിലായി തടസ്സപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ വെള്ളക്കെട്ടുകൾ നഗരത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരുന്നെല്ലാം പതുക്കെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഉരുവച്ചാൽ, അതുപോലെ നീർച്ചാൽ, പടന്ന, താഴെ ചൊവ്വയ്ക്ക് പാലത്തിന് സമീപമുള്ള പ്രദേശം, അതുപോലെ കക്കാട്, മഞ്ഞപ്പാലം തുടങ്ങിയ പ്രദേശങ്ങൾ, സർവകലാശാലയ്ക്ക് പരിസരത്തുള്ള താവക്കര, അവിടെയെല്ലാം വെള്ളക്കെട്ടുകൾ പതുക്കെ ഒഴിഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മഴയ്ക്കൊരു ശമനമുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ നാശനഷ്ടത്തിൻ്റെ കൂടുതൽ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. റൈറ്റ്, കണ്ണൂരിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് മനോഹരൻ നൽകിയത്, ദൃശ്യങ്ങളാണ് കണ്ടത്. പാലക്കാട് പോയാൽ പാലക്കാട് ശിരുവാണി മേഖലയിൽ കനത്ത മഴയിൽ തകർന്ന വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂർ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എങ്ങനെ വൈദ്യുതി ബന്ധം 2 ദിവസമായി പൂർണ്ണമായും തടസ്സപ്പെട്ട പ്രദേശങ്ങളെല്ലാം അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപർണ, പാലക്കാട് ശിരുവാണി മേഖലയിലാണ് ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഏറെ ദുഷ്കരമാണ് ഈ മേഖലയിലേക്ക് പോകുക എന്നുള്ളത്. ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഇന്നലെ എല്ലാം തന്നെ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് ഇത് ഈ ഭാഗത്തേക്ക് പോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതോടൊപ്പം അട്ടപ്പാടി മേഖലയിലും അട്ടപ്പാടിയിലെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനം തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി
വൈദ്യുതി എത്താത്ത പല പ്രദേശങ്ങളും ഇപ്പോഴുമുണ്ട്, ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഉൾപ്രദേശങ്ങളിലെല്ലാം തന്നെ പൂതയാർ, ഇടവാണി, അരളിക്കോണം തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതി ഇപ്പോഴും എത്തിയിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് KICBയുടെ ഭാഗത്തു നിന്നും തുടരുന്നത്. ഇപ്പോൾ ശിരുവാണി മേഖലയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്നു. റോഡ് ഗതാഗതം ആ മേഖലയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വാഹനങ്ങളൊന്നും തന്നെ പോകാൻ പറ്റില്ല. കാൽനടയായിട്ട് വേണം ഈ മേഖല കടന്ന് ചിങ്കമ്പാറ ആദിവാസി ഊരിലേക്ക് പോകാനുള്ളത്. ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉൾപ്പെടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ ദുരിതമാണ് ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിച്ചിരുന്നത്. അതോടൊപ്പം അട്ടപ്പാടിയിലെ ഉൾപ്രദേശങ്ങളിലും ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ അവിടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അഗളി, ഗൂളിക്കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നാൽ ഡാമുകളിലെല്ലാം തന്നെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാളയാറും മലമ്പുഴ ഡാമുകളെല്ലാം തന്നെ തുറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മഴ കുറഞ്ഞത് ആശ്വാസകരമായിട്ടുണ്ട്. അതോടൊപ്പം പുഴകളിൽ ഭാരതപ്പുഴയിലും ഭവാനി, ശിരുവാണി തുടങ്ങിയ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് താഴ്ന്നു. ഇതെല്ലാം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. നെല്ലിയാമ്പതിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറഞ്ഞത് ഈ മേഖലയിലും ആശ്വാസമാണ്. ജില്ലയിൽ ഇപ്പോൾ 13 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 13 ക്യാമ്പുകളിലായി 433 പേർ വിവിധ ഈ ക്യാമ്പുകളിൽ കഴിയുന്നു. ജലനിരപ്പ് കുറയുകയാണ്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക് കൂടി. കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് തലയോലപ്പറമ്പ്. വൈക്കം തലയോലപ്പറമ്പ് ഉൾപ്പെടുന്ന പ്രദേശം തലയോലപ്പറമ്പിൽ മൂവാറ്റുപുഴയാറാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മൂവാറ്റുപുഴയാറിന്റെ തീരത്താണുള്ളത്. വെട്ടിക്കാട്ട് മുക്ക് പാലമാണ് ഈ കാണുന്നത്. പാലത്തിന്റെ താഴെയുള്ള ഭാഗത്ത് മൂവാറ്റുപുഴ ആറ് കര കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. ആ പള്ളിയിൽ അടക്കം വെള്ളം കയറിയൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തൊട്ടടുത്തുള്ള വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു ആശ്വാസകരമായ ഒന്നുള്ളത് ഈ വെള്ളത്തിൻ്റെ ജലനിരപ്പ് താഴ്ന്നു. അത് ഈ ഒരു പക്ഷേ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുമായിരിക്കും. ജലനിരപ്പ് ഏതാണ്ട് ഒരടിയോളം താഴ്ന്നിട്ടുണ്ട് ഈ മൂവാറ്റുപുഴ ആറിൽ. ഇതൊരു തടിമില്ലാണുള്ളത്. ഇവിടെ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സുരക്ഷിതമായി അവർ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും മഴ തുടർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഗമൺ, ഇടുക്കി ജില്ലയാണ്, പക്ഷേ വാഗമൺ ഉൾപ്പെടുന്ന, തീക്കോയ ഉൾപ്പെടുന്ന കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടങ്ങളിൽ റോഡിലൂടെയുള്ള ഗതാഗതം മറ്റും സുരക്ഷിതമായി നടത്തണം. അതായത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് അടക്കം നൽകുന്ന ഒരു സൂചന. പ്രധാനപ്പെട്ട റോഡുകളിലെ MC റോഡിലടക്കമുള്ള ഗതാഗത തടസ്സം നീങ്ങിയിട്ടുണ്ട്. പക്ഷേ AC റോഡിലേക്ക്, ആലപ്പുഴയിലേക്കുള്ളത് പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. കുമരകത്തേക്കുള്ള ഗതാഗത തടസ്സം പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. പക്ഷേ പല മേഖലകളിലും വെള്ളം ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വലിയ ആശ്വാസം തന്നെയാണ്. ഏതാണ്ട് 6,500 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുകയാണ്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഓഗസ്റ്റ് മാസത്തിൽ മുഴുവനായും ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ അളവാണ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് മാത്രം കേരളത്തിൽ കിട്ടിയത്. 426 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടതെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ 490 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തു. എന്നാൽ പ്രളയമുണ്ടായ കഴിഞ്ഞ 2 വർഷത്തേക്കാൾ കുറവ് മഴ രേഖപ്പെടുത്തിയെന്നത് ആശ്വാസകരം. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് മാസത്തിൽ പ്രവചിച്ചിരുന്നത് 426.7 മില്ലിമീറ്റർ മഴയായിരുന്നു. ആദ്യ 10 ദിവസം കൊണ്ട് തന്നെ ഈ പരിധി മറികടന്നു. ഇന്നലെ വരെ 491.3 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇത്തവണ ശക്തമായ മഴ പെയ്ത ഓഗസ്റ്റ് 7 മുതൽ 10 വരെ 4 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ആകെ ലഭിച്ചത് 287.3 മില്ലിമീറ്റർ മഴയാണ്. 2019 പ്രളയമുണ്ടായ ഓഗസ്റ്റ് 7 മുതൽ 11 വരെ ലഭിച്ചത് 477 മില്ലിമീറ്ററും 2018 ഓഗസ്റ്റ് 14 മുതൽ 18 വരെ ലഭിച്ചത് 431 മില്ലിമീറ്റർ മഴയുമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ പ്രളയ ദിനങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കുറവ് മഴയാണ് ഈ വർഷം ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തവണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റെക്കോർഡ് പ്രകാരം വടകരയിലാണ് കൂടുതൽ മഴ ലഭിച്ചത്, 327 മില്ലിമീറ്റർ മഴ. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ വരെ മഴ കൂടുതൽ ലഭിച്ച മറ്റ് ജില്ലകൾ. News18 തിരുവനന്തപുരം. 2018 മഹാപ്രളയത്തിന്റെ ഭീതിയിലാണ് എറണാകുളം ജില്ല. അന്ന് പലയിടത്തും എന്ന പോലെ എറണാകുളത്തും രക്ഷകരായത് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ അന്നത്തെ രക്ഷകർ ഇന്ന് വലിയ വർദ്ധിയിലാണ്. ആലുവയും പറവൂരുമെല്ലാം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ആരെയും കാത്തുനിൽക്കാതെ വള്ളമിറക്കിയവരാണ് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികൾ.
ഒട്ടനവധി പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വാഴ്ത്തുപാട്ടുകളുടെ മഴ പെയ്ത്തു തോർന്നപ്പോൾ പിന്നെ കൂട്ടിനുണ്ടായത് പതിവ് ദുരിതങ്ങൾ മാത്രം. മത്സ്യമേഖലയിലെ വർദ്ധിയും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയും മൂലം ജീവിതം ഒഴിഞ്ഞ വല പോലെയാകുമ്പോൾ ആരും ഇതുവരെ അന്വേഷിച്ചു വന്നില്ലെന്ന് ഇവർ പറയുന്നു. കടലുകയറ്റം അല്ലെങ്കിൽ വെള്ളക്കയറ്റം മൂലം ഈ മത്സ്യത്തൊഴിലാളികൾ കൊറോണ മൂലവും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പട്ടിണിയിൽ തന്നെയാണ്. പട്ടിണിയിലും ആകെ പ്രശ്നങ്ങളിലുമാണ്. ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഒരു സഹായവുമായിട്ട് ഒരാൾ പോലും വന്നതായിട്ട് നമ്മൾക്കൊരറിവില്ല. രക്ഷാപ്രവർത്തനത്തിന് എവിടെയും പോയി ഇക്കുറി കാത്തിരിക്കാനില്ല. പക്ഷേ ഒരാവശ്യമുണ്ടായാൽ ആദ്യമെത്തും, അതിന് മാറ്റമില്ല. ഞങ്ങൾ ഏത് അടിയന്തര സാഹചര്യങ്ങളാണ് നമ്മളെ സഹോദരന്മാരെ സഹോദരിമാരെയും രക്ഷിക്കണം, നമ്മളെ ആളുകളെ രക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ നമ്മളെ കളക്ടർ അടക്കമുള്ള ആളുകൾ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിൽ പോകും. പ്രളയഭീതി ഇപ്പോഴും ഒഴിയാത്ത ജില്ലയിൽ പെരിയാറിൻ്റെ വേഗവും വിധാനവും അളന്ന് കണ്ണിമച്ചിമാതെ കാവലിരിപ്പുണ്ട് കടലിൻ്റെ മക്കൾ. ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി. എറണാകുളം ചെല്ലാനത്ത് വിതരണം ചെയ്ത പൊതിച്ചോറിലൊന്നിൽ 100 രൂപ കൂടി കരുതിവെച്ച മനസ്സിനെ തേടുകയായിരുന്നു പലരും. ഒടുവിൽ ചെല്ലാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ണമാലി സിയെ ഷിജു തന്നെ ആ സ്നേഹത്തെ കണ്ടെത്തി. പൊതിച്ചോറിലെ 100 രൂപ നോട്ടിന്റെ കാര്യം കണ്ണമാലി സിയെ ഷിജു തന്നെയാണ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. കുമ്പളങ്ങി സ്വദേശി മേരി സെബാസ്റ്റ്യനാണ് ആ അമ്മ മനസ്സ്. ആഴ്ചകളായി ചെല്ലാനത്തു നിന്നും ഒരാൾ പണിക്ക് പോയിട്ട്. കടലാക്രമണവും രൂക്ഷം. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമാണ് പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നത്. ഇത് മനസ്സിലാക്കിയാണ് മേരി ചേച്ചി കയ്യിലുള്ള പണം ചോറും പൊതിയിൽ വെച്ചത്. ആ ചെല്ലാനത്തുള്ള അവസ്ഥ നമ്മൾ ടിവിയിലൊക്കെ കണ്ടല്ലോ. അപ്പൊ എനിക്ക് വളരെ വിഷമമായിരുന്നു. കാരണം ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള രോഗമുണ്ട്, വെള്ളക്കയറ്റം ഉണ്ട്. അപ്പൊ അതില് ഈ എന്റെ പൊതിച്ചോറ് കിട്ടുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒത്തിരി ചായപ്പൊടി പഞ്ചസാരയെങ്കിലും മേടിച്ച് അവര് ചായയെങ്കിലും തിളപ്പിച്ചു കുടിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പണിയില്ലാതാകുന്ന ഒരാളുടെ വിഷമം മേരി ചേച്ചിയോട് പറയണ്ട. കാരണം കൂലിവേലക്കാരനായ ഭർത്താവിന് ജോലിയില്ലാതായിട്ട് 4 ആഴ്ചയായി. മേരി ചേച്ചിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കണ്ണമാലി സ്റ്റേഷൻ ഒന്നടങ്കം എത്തി. കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മേരി ചേച്ചിയുടെ ഭർത്താവ് 4 മാസമായിട്ട് ജോലിക്ക് പോയിട്ടില്ല, മരപ്പണിക്കാരനാണ്. അതിനിടയിൽ ഒരു 10-16 ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് കിട്ടിയ പൈസയിൽ നിന്ന് ആണ് ചേച്ചി ഇതിലേക്ക് എഴുതി വെച്ചെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ഈ ഒരു കെട്ടകാലത്ത് കയ്യിലുള്ളതത്രയും നൽകിയ മേരി ചേച്ചി മലയാളിയുടെ അതിജീവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു മാതൃകയാണ്. ന്യൂസ് 18, കൊച്ചി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136.8 അടിയായി ഉയർന്നു. രാവിലെ മുതൽ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. സുരക്ഷ പരിശോധിക്കാൻ 5 അംഗ വിദഗ്ധ സമിതി ഇന്ന് അണക്കെട്ട് സന്ദർശിച്ചു. മാധ്യമ സംഘത്തിലെ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജമല മേഖലയിൽ കോവിഡ് ഭീഷണി വർദ്ധിക്കുന്നു. മാധ്യമ പ്രവർത്തകരുമായി അടുത്തിടപഴകിയ രാഷ്ട്രീയ നേതാക്കളും നിരീക്ഷണത്തിൽ പോകണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ രാജമലയിൽ എത്തിയത്. എം എസ് അനീഷ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഒപ്പം ചേരുന്നു. അനീഷ്, അനീഷ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ക്വാറന്റീനിലായിരിക്കുന്നു. ഇതിന്റെ കോണ്ടാക്ട് ട്രേസിംഗ് വരും സമയങ്ങളിൽ തുടങ്ങുമെന്നായിരുന്നു നേരത്തെ DMO നമ്മളോട് പ്രതികരിച്ചത്. എത്ര പേർ പ്രഥമ സമ്പർക്ക പട്ടികയിൽ വരുമെന്നുള്ള സൂചനകളാണ് ഉള്ളത് ഇപ്പോൾ?
അപർണ, ആരോഗ്യവകുപ്പ് അധികൃതർ ഇനിയും എത്തിയിട്ടില്ല, അല്പസമയത്തിനകം എത്തുമെന്ന് അവർ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ എത്തിയ ശേഷമാവും ഈ ആരൊക്കെയാണ് ഈ കോവിഡ് സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്കത്തിലുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുക. ഒപ്പം നേരിയ തോതിൽ കോവിഡ് പോസിറ്റീവ് ആയി ആന്റിജൻ പരിശോധനയിൽ കണ്ട ആളുടെ ആവർത്തന പരിശോധന ഇന്ന് നടത്തുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും എത്ര ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടതും ആരൊക്കെ ഏതൊക്കെ മാധ്യമപ്രവർത്തകർ ക്വാറന്റൈനിലാവണം എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം നൽകുക. എന്തായാലും ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങളടക്കം താമസിച്ചിരുന്ന 60-ൽ മാധ്യമപ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടൽ പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആരെയും പുറത്തേക്ക് പോകുന്നതിനോ പുറത്തുനിന്ന് ആർക്കും ഈ ഹോട്ടലിലേക്ക് വരുന്നതിനോ സൗകര്യമില്ല. ഒപ്പം പെട്ടിമുടിയിൽ റിപ്പോർട്ടിങ്ങിന് പോകുന്നതിനുള്ള അനുമതിയും ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല. എന്തായാലും അല്പസമയത്തിനകം ഈ സംബന്ധിച്ച പ്രാഥമിക സമ്പർക്ക പട്ടിക തയ്യാറാക്കും. സാധാരണഗതിയിൽ നമ്മൾ പെട്ടിമുടിയിൽ കവറേജിന് പോകുമ്പോൾ അവിടെ പോയി ബൈറ്റുകളോ അല്ലെങ്കിൽ മറ്റ് തത്സമയ റിപ്പോർട്ടിങ് നടത്തിയിട്ട് മടങ്ങി വരികയാണ് പതിവ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവർക്കൊപ്പം എത്തുകയും അവരുമായി വളരെ അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യം വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ എത്തിയ പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള അവരുടെ നിരീക്ഷണത്തെ പോകേണ്ട അല്ലെങ്കിൽ ക്വാറന്റൈനിൽ അവർ പോകേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് ആരോഗ്യവകുപ്പ് സംബന്ധിച്ച ഒരു പട്ടിക തയ്യാറാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പെട്ടിമുടിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദുരന്ത ഭൂമിക്ക് സമീപം തന്നെയുള്ള പുഴയിലും വനമേഖലയിലും നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 നടത്തിയ തെരച്ചിലിൽ ഏതാണ്ട് 12 മൃതദേഹങ്ങൾ ഈ പുഴയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുഴയിൽ നിന്ന് മാത്രം 3 ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 14 മാറിയിരിക്കുന്നു. ഇനി ദുരന്തം നടന്ന ഇടത്ത് കാര്യമായ പരിശോധനകൾ നടത്തിയിട്ട് കാര്യമില്ലാവുന്നൊരു നിലപാടിലേക്ക് തെരച്ചിൽ സംഘം എത്തിയിട്ടുണ്ട്. എന്തായാലും തെരച്ചിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനം. പ്രദേശത്തേക്ക് അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് മന്ത്രി നേരത്തെ എം എം മണി ന്യൂസ് 18 പ്രതികരിച്ചത്. അതൊരു കാര്യമാണ്, അത് നേരത്തെ മുതൽ തന്നെ അവിടെ നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തമിഴ്നാട്ടിൽ നിന്നെല്ലാം വന്നവരും മാസ്ക് പോലും ധരിക്കാതെ യഥേഷ്ടമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് അവിടുന്ന് വന്ന എക്സ്ചേഞ്ചിൽ നിന്ന് വന്നവരും അങ്ങനെ തന്നെ വന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ആൾക്കൂട്ടം വരുമ്പം രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇനി അതുകൊണ്ട് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണം. പോരെങ്കിൽ ഇപ്പോ ഏതാനും ദിവസമായി, അതുകൊണ്ട് ഒന്ന് തിരക്കിൽ തുടരുന്നതോടൊപ്പം തന്നെ അവിടെ നിയന്ത്രണം പത്രക്കാർക്ക് തന്നെയല്ല, അവിടെ വരുന്നവർക്ക്, ഈ തിരക്കിൽ ഇടപെട്ടിരിക്കുന്ന ജീവനക്കാർക്ക്, എല്ലാം പോലീസുകാരടക്കം എല്ലാവർക്കും വളരെ കർശനമായ പരിശോധനയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആപത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവികമായി അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഞാൻ ഗവൺമെന്റിനെ ശ്രദ്ധയിൽ കാര്യപ്പെടുത്തുന്നതാണ്. കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജമല സന്ദർശിച്ചവർ സ്വയം നിരീക്ഷണത്തിന് പോകാൻ തയ്യാറാകണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. അവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, അവിടെ ആവശ്യമില്ലാതെ ആളുകൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അവിടുത്തെ മറ്റ് ആളുകൾക്ക്, അതായത് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ ആളുകൾ പിന്നെ എത്തിച്ചേരുക, കാഴ്ച കാണാൻ വരുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ആളുകളെ കാണിക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമൊന്നും ഇപ്പൊ അവിടെ ഇല്ല. അവിടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോ വേണ്ടത് അവിടെ നടക്കുന്ന പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ വേണ്ട ആളുകൾ അവിടെ എത്തിച്ചേരുക, അതിന് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ പിന്നെ അവധാനത്തോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ സമീപിക്കേണ്ട സന്ദർഭമാണ്. രക്ഷാപ്രവർത്തകർ കോവിഡ് ജാഗ്രത കൂടുതൽ പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശും നിർദ്ദേശിച്ചു. അല്ല, കോവിഡ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, പക്ഷെ നമുക്ക് ദൗത്യം അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി വളരെ ക്ലോസ് കോൺടാക്ട് ഉള്ളവരെ ക്വാറന്റൈനിൽ പറഞ്ഞുവിടുകയും പുതിയ വാക്സിൻ ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ പേരെയും അവിടുത്തെ കടത്തിവിടുന്നില്ല, സന്ദർശകരെ ആരെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ടൊരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. നമ്മുടെ തന്നെ കുറച്ച് വണ്ടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വണ്ടിയിലാണ് ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് ബാധിച്ച മാധ്യമ പ്രവർത്തകനുമായി സമ്പർക്കമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും മൂന്നാറിൽ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ടെന്നും ബാക്കിയുള്ളവരെ കോൺടാക്ട് ട്രേസിംഗ് ഇന്നുണ്ടാവുമെന്നും ഇടുക്കി ഡിഎംഒ എം പ്രിയ പറഞ്ഞു. മാധ്യമ പ്രവർത്തകന്റെ ഡ്രൈവർക്കാണ് പോസിറ്റീവ് ആയിട്ട് കണ്ടത്. അപ്പൊ അവരുടെ കോൺടാക്ട് മൊത്തം ടീമും പോവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുമായിട്ട് ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച മുതലുള്ള കോൺടാക്ട് ഉള്ള കുറെ പേരുണ്ട്. അവരെ നമ്മൾ ഇപ്പം ക്വാറന്റൈനിൽ നിർത്തിയിരിക്കുകയാണ്. അത് മൂന്നാറ് കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ അവരെ ക്വാറന്റൈനിൽ നിർത്തിയിരിക്കുന്നത്. നമുക്ക് കോൺടാക്ട് ട്രേസിംഗ് ഇന്ന് അവിടെ ചെന്ന് നടത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെയും അതിനനുസരിച്ചിട്ട് ഡീൽ ചെയ്യാനാണ് നമ്മളിപ്പോ തീരുമാനിച്ചത്. പെട്ടിമുടി ദുരന്തത്തിന് 1 മുൻപാണ് ബൈസൺ വാലിക്കടുത്ത് സൊസൈറ്റി മേട്ടിൽ വൻ ഉരുൾപൊട്ടലുണ്ടായത്. 50 കർഷകരുടെ
150 ഏക്കറിലെ കൃഷി നശിച്ചു. അധികൃതർ ആരും ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഏലക്കാടായിരുന്നു. ഏലം ഈ മലവെള്ളപ്പാച്ചലിൽ വന്ന് ഇടിഞ്ഞ് നിരന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതായിരിക്കുക. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഗ്യാപ് റോഡിൽ നിന്നും ഉരുൾപൊട്ടലുണ്ടായി. കിളവിപ്പാറ വഴി 10 കിലോമീറ്ററോളം താഴേക്കുള്ള കൃഷിയിടങ്ങൾ പാടെ തകർന്നത്. വൻ സ്ഫോടന ശബ്ദത്തോടെ 4 തവണയായി ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേരും ഞങ്ങളെല്ലാവരും പെട്ടെന്ന് മുറ്റത്തിറങ്ങി, അവളെ മുറ്റം മഴയാണെങ്കിലും മുറ്റത്തിറങ്ങി ഞങ്ങൾ നോക്കി നിൽക്കുക. എല്ലാവരും അടുത്ത വീട്ടിലുള്ളവരെ ലൈറ്റ് കളിച്ച് ചാടി ഇറങ്ങി. ഈ സൗണ്ട് വന്ന് അടുത്തടുത്ത് വരുന്നുണ്ട്. ഇതെല്ലാം മരം ഒടിയണതും അതേമാതിരി കല്ലുകൾ ഉരുണ്ട് വരുന്നതും ഭയങ്കര ഭീകരമായ സൗണ്ട്. അപ്പം ഒരു ഒരു ട്രിപ്പായിട്ടാണ് പോകുന്നെങ്കിൽ പ്രദേശമില്ല, ഒരു 4 ട്രിപ്പായിട്ടാണ് ഈ സാധനം. 4 ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. 10 മണി 11 മണിയാകുമ്പോളാണ് തീർന്നത്. മുകളിൽ നിന്നും 10 കിലോമീറ്ററോളം വൻ പാറക്കല്ലുകളും ചെളിയും വൻ മരങ്ങളും ഒഴുകിയെത്തി. 50 വരുന്ന കർഷകരുടെ 150 ഏക്കറോളം വരുന്ന കൃഷിയും നശിച്ചു. ഞങ്ങളുടെ തന്നെ സ്ഥലം ഒരു 8 ഏക്കറടുത്ത് ഒഴുകിപ്പോയിട്ടുണ്ട്. മുകളിൽ മണ്ണൊക്കെ വന്ന് ഏത് സമയത്ത് പോലും ദിശ മാറി തോടെ വീണ്ടും ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. കേബിള് പാറ അകലെ വിണ്ടിരിക്കുന്നതാണ്. അത് ഏത് സമയത്തും താഴെ പോരാൻ താണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. വലിയ മതിയായ പാറകളാണ് ഇരിക്കുന്നത്. ആ പാറയൊക്കെ പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ പോലും പറ്റില്ല. അത് എങ്ങോട്ട് തിരിയുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടിവാരത്തുണ്ടായിരുന്ന വീടും ഭാഗികമായി തകർന്നു. തോട് ഗതിമാറി ഒഴുകിയതാണ് വീട് തകരുവാൻ കാരണം. ഉരുൾപൊട്ടലുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ന്യൂസ് 18 വാർത്താ സംഘമല്ലാതെ മറ്റാരും മലകയറി ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. ഒരായുസിന്റെ അധ്വാനം മുഴുവൻ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതിന്റെ അമ്പരപ്പിലാണ് ഇവിടുത്തെ കർഷകർ. അധികൃതർ ഒരു തവണയെങ്കിലും സഹായങ്ങളുമായി മലകയറിയെത്തുമെന്ന പ്രതീക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. സൈറ്റിമേറ്റിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. വീണ്ടും ഇടവേള അവകാശമെന്ന സുപ്രീംകോടതി വിവരങ്ങളുമായി പി ജി പ്രബോധ് ചേർന്നു. പ്രബോധ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന്. എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്? ഏത് രീതിയിലുള്ള ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? അപർണ 2005 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ ഭേദഗതി പ്രകാരം 2005 അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്തും മാറ്റിവെച്ചിരുന്നെങ്കിൽ മാത്രമേ പെൺമക്കൾക്ക് സ്വത്തിന് അവകാശമുണ്ടായിരുന്നു എന്നാണ് ഇതാണ് സുപ്രീംകോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. സ്വത്ത് പിതൃസ്വത്തുകളിൽ പൂർണ്ണമായ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം തന്നെ തുല്യമായ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. ഈ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ നിർണായക വിധി. അതായത് ഈ മക്കൾക്ക് ആൺ ലിംഗഭേദമില്ലാതെ മക്കൾക്ക് സ്വത്ത് തുല്യമായി വിധിച്ചു നൽകണം. അത് അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള സ്വത്ത് വിഭജനമാണെങ്കിലും ഇക്കാര്യത്തിൽ തുല്യനീതി നടപ്പിലാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നിർണായക ഇടപെടൽ. റൈറ്റ്, പി ജി പ്രബോധ വിശദാംശങ്ങൾ നൽകിയത്. കരിപ്പൂർ ദുരന്തത്തിന് കാരണമെന്ത്? കരിപ്പൂർ വിമാന ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ ഏജൻസികൾ അന്വേഷണം നടത്തും. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലേക്ക് അയച്ച ബ്ലാക്ക് ബോക്സ് പരിശോധനയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ലഭ്യമാകുമെന്നാണ് വിവരം. ലാൻഡിംഗിലെ വീഴ്ചയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും കൃത്യമായ കാരണം അറിയണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് പരിശോധനാ ഫലം ലഭ്യമാകണം. വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലെ DGCA സംഘം രണ്ടാംഘട്ട പരിശോധനയും പൂർത്തിയാക്കി. കരിപ്പൂർ വിമാന ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തനായിട്ടില്ല കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി ഫാസിൽ. ലാൻഡിങ്ങിനിടെ മൊബൈലിൽ സിം കാർഡ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപകടം. ഇതൊരു രണ്ടാം ജന്മമാണെന്ന് ഫാസിൽ പറയുന്നു. വിമാനം ഇറങ്ങാൻ പോകുന്നെന്ന അനൗൺസ്മെന്റ് വന്നു. അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ വിമാനം റൺവേ തൊട്ടു. സീറ്റ് ബെൽറ്റ് അഴിച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി യാത്രക്കാർ. മൊബൈലിൽ സിം കാർഡ് മാറ്റുകയായിരുന്നു യാത്രക്കാരനായ കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി ഫാസിൽ. ഇതിനിടെ വൻ ശബ്ദത്തോടെ വിമാനം താഴേക്ക് പതിക്കുകയും സീറ്റിൽ നിന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തമൊഴുകുന്നതിനിടെ വിമാനത്തിന് പുറത്തു കിടന്നു. ദുരന്തം പെയ്തിറങ്ങിയ മണിക്കൂറുകളെ ഞെട്ടലോടെ ഓർത്തെടുക്കുകയാണ് ഫാസിൽ. ഞാൻ വിമാനം രണ്ടായി പിളർന്ന സമയത്ത് ഒരു ഇതായില്ല, നടുവിൽ ബാക്ക് സൈഡുകൾ കണ്ടില്ലേ ഫോട്ടോയിൽ, ഇതുപോലെ ആ ഓൾസിൻ്റെ അതിൽ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവിടെ അടിയിലും ഇവർക്ക് ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബ്ലഡും ഞാൻ വന്ന അതിലുള്ള ആ സ്റ്റെക്കിൽ എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാൻ സ്വയമാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഞാൻ അവിടെ എത്തിയ പോയത് പിന്നെ നാട്ടുകാർ തന്നെ വണ്ടിയിലിട്ട് കൊണ്ടുപോയതാണ്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. കുട്ടികളെ കരച്ചിലും ഓരോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായി. ഞാൻ അങ്ങനെ സ്വയം ഇറങ്ങുന്ന ടൈം ഭയങ്കര ദയനീയാവസ്ഥയായിരുന്നു.
സെപ്റ്റംബറിൽ കല്യാണമായതിനാൽ 4 മാസത്തെ അവധിക്ക് വന്നതാണ് ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ ഫാസിൽ. ആദ്യം കൊണ്ടോട്ടി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ചികിത്സ. ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ ക്വാറന്റൈനിലാണ് ഫാസിൽ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനം വിലയിരുത്താൻ പോലീസ് ഉന്നതതല യോഗം തുടരുകയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുന്നത്. കോവിഡ് വിവരശേഖരത്തിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുള്ള അതൃപ്തി യോഗത്തിൽ ഉന്നയിച്ചേക്കും. വി എസ് അനു വിശദാംശങ്ങളുമായി ചേരുന്നു. അനു, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന നിർദ്ദേശങ്ങളടക്കം എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു യോഗത്തിൽ? തീർച്ചയായും അപർണ, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ പോലീസ് അനുഭവിക്കുന്നുണ്ട്. അവരുടെ മാത്രമല്ല സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടാണ്. സ്വാഭാവികമായും സ്റ്റേഷൻ ചുമതലയുള്ള, അതായത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അടക്കം ഇത്തരം ഒരു വലിയ പ്രോസസ്സാണ്. ആൾക്കാരെ കണ്ടെത്തുക, അവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കുക എന്നടക്കമുള്ള വലിയ ഒരു പ്രോസസ്സിലേക്ക് പോലീസ് തന്നെ മാറുന്നതോടുകൂടി മറ്റു ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു പോരായ്മ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ യോഗത്തിൽ ചില ഉദ്യോഗസ്ഥർ പറയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ 10:00 ഡി ജി പി ലോക്നാഥ് ബെഹ്റ, എ ഡി ജി പി മനോജ് അബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഡി ജി പിയും എ ഡി ജി പി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഹെഡ്ക്വാർട്ടേഴ്സിലും മറ്റ് ഉദ്യോഗസ്ഥർ അതാത് ആസ്ഥാനങ്ങളിൽ, അതായത് ഓഫീസുകളിൽ നിന്നുമാണ് ഓൺലൈനിലൂടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. റൈറ്റ്, അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ അധ്യയന വർഷം ഉപേക്ഷിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ സെക്രട്ടറി അമിത് ഖാരെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. അധ്യയന വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ പരീക്ഷകൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. സാഹചര്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് സ്കൂളുകൾ തുറക്കാനാകും. ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്ന കാര്യവും വിദ്യാഭ്യാസ സെക്രട്ടറി പാർലമെന്ററി സമിതിയെ അറിയിച്ചു. എന്നാൽ നിലവിൽ കോവിഡ് നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ സ്കൂളുകൾ എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽഗാന്ധിക്ക് രമേശ് ചെന്നിത്തലയുടെ കത്ത്. രാഹുലിന്റെ നേതൃത്വം താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ഊർജ്ജം പകരുമെന്നും കത്തിൽ രമേശ് ചെന്നിത്തല പറയും. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം വാർത്തകൾ.